നമസ്കാരം ബി എ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം കേരളത്തിൽ നിന്നടക്കം ധാരാളം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഗൾഫ് നാടുകൾ ഗൾഫ് രാജ്യങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന കുവൈറ്റും സൗദിയും യു എയും ഖത്തറും ബഹ്റിനും ഒക്കെ മലയാളി ഉൾപ്പെടുന്ന ഇന്ത്യക്കാരൻ്റെ തൊഴിലിടങ്ങൾ കൂടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ അടക്കം സാമ്പത്തിക രംഗത്തെ പിടിച്ചു നിർത്തുന്ന പ്രധാന മേഖല കൂടിയാണ് കൊറോണ വൈറസ് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ അവിടങ്ങളിൽ വ്യാപകമാകുമ്പോൾ ഒരു ചോദ്യമാണ് സമൂഹം ഉയർത്തുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ഒരു ചോദ്യം ഗൾഫ് നാടുകൾ തകർച്ചയുടെ വക്കിലേക്കാണോ എന്നത് ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് ഇതിനോടകം തന്നെ ലോക ബാങ്ക് അടക്കം പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രവചിച്ചിട്ടുള്ളത് ലോകത്തെ പ്രശസ്തമായ പല സാമ്പത്തിക സർവേ നടത്തുന്ന സ്ഥാപനങ്ങളും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ തന്നെ കൊറോണ വൈറസ് ലോകത്തിന്റെ തന്നെ സാമ്പത്തിക രംഗത്തിന്റെ നട്ടല്ലൊടിക്കുന്ന ഒരു പ്രതിഭാസമായി മാറുന്നു എന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സാമ്പദ് വ്യവസ്ഥകളിലൊന്നായ ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക രംഗം വലിയ തിരിച്ചടി നേരിടുന്ന ഈ ഘട്ടത്തിൽ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ തന്നെ വളർച്ച ഒന്നര ശതമാനത്തിലേക്ക് പോലും കൂപ്പ് കുത്തിയേക്കാം ചിലപ്പോൾ അത് മൈനസിലേക്ക് പോലും പോകുമെന്ന പ്രവചനങ്ങൾ ഉള്ളപ്പോൾ ഗൾഫ് നാടുകളുടെ സ്ഥിതി അതീവ രൂക്ഷമാണ് ഒട്ടുമിക്ക രാജ്യങ്ങളും ഗൾഫിലുള്ള രാജ്യങ്ങളും നിലനിൽക്കുന്നത് പെട്രോൾ ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് ടൂറിസമായിരുന്നു അവർക്ക് പിടിവെള്ളിയായി ഉണ്ടായിരുന്ന മറ്റൊരു മാർഗം ഈ രണ്ടു മേഖലയും ഇപ്പോൾ കൊറോണ വൈറസ് അതിഭയാനകമായി ബാധിച്ചു കഴിഞ്ഞു ഈ അടുത്ത കുറെ കാലത്തേക്കെങ്കിലും രാജ്യാന്തര ടൂറിസ മേഖലയ്ക്ക് കാര്യമായ പുരോഗതി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അത് നിർജീവമായി കിടക്കുകയും ചെയ്യും രാജ്യങ്ങളെല്ലാം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ സ്വന്തം നാടുകളിലേക്ക് ടൂറിസ്റ്റായും അതിഥിയായുമൊക്കെ സ്വീകരിക്കുന്നതിന് ഒരുപാട് നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കേണ്ട സാഹചര്യവുമാണ് ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഗൾഫ് നാടുകൾ എങ്ങനെ കൊറോണയെ അതിജീവിക്കും എന്നതാണ് പ്രസക്തമായ ചോദ്യം കൊറോണ വൈറസ് ബാധ ലോകമൊട്ടാകെ പടർന്നു പിടിച്ചപ്പോൾ സ്വാഭാവികമായും സംഭവിച്ച കാര്യങ്ങളിൽ ഒന്നാണ് ജനങ്ങൾ പുറത്തിറങ്ങാതായത് വീടടച്ച് ഉള്ളിൽ തന്നെ ഇരിക്കുന്നവർക്ക് വാഹനങ്ങൾ ഓടിക്കേണ്ട സാഹചര്യം വന്നില്ല പെട്രോൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ആവശ്യവും വന്നില്ല സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളുടെ വരുമാനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചു ഇതിനോടകം തന്നെ ആകെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനത്തിന്റെ പത്ത് ശതമാനത്തോളമാണ് ഗൾഫ് രാജ്യങ്ങൾ വെട്ടിച്ചുരുക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി വർദ്ധിക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ ഗൾഫിനെ കാത്തിരിക്കുന്നത് കടുത്ത സാമ്പത്തിക മാന്ദ്യം കൂടിയാണ് പ്രവാസികളായിട്ടുള്ള ആളുകളെ അടക്കം തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നാണ് മറ്റ് രാജ്യങ്ങളോട് ഗൾഫ് കൺട്രീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യു എ ഇ അടക്കമുള്ള രാജ്യങ്ങൾ നാട്ടിലേക്ക് തിരികെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് അതത് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു യൂറോപ്പിലെ മറ്റുമുള്ള പൗരന്മാരെ അവർ തിരിച്ചു കൊണ്ടുപോയി കഴിഞ്ഞു ഈ സ്ഥിതി തുടർന്നാൽ ഗൾഫിലെ കാര്യങ്ങൾ പന്തിയല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ലോകം മുഴുവൻ നേരിടാൻ പോകുന്ന ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിൽ ഗൾഫ് എങ്ങനെ അതിനെ നേരിടുമെന്നും അതിജീവിക്കുമെന്നും കാത്തിരുന്ന് കാണാം ബി എൻ ന്യൂസ് കേരള